കേരളയിലുമായി ബന്ധപ്പെട്ട് ജനങ്ങളുടെ ആശങ്ക അകറ്റുന്നതിനായി മാടായിൽ സിപിഐഎം നേതൃത്വത്തിൽ ഗൃഹസന്ദർശന ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. സിപിഐഎം സംസ്ഥാന കമ്മിറ്റി അംഗം ടി വി രാജേഷിന്റെ നേതൃത്വത്തിലായിരുന്നു ഗൃഹസന്ദർശനം. കേരളയിൽ സിൽവർ ലൈൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട് സ്ഥലം ഏറ്റെടുക്കാൻ ഉദ്ദേശിക്കുന്ന പ്രദേശത്തെ ജനങ്ങളുടെ പരാതികൾ കേൾക്കുന്നതിനും ആശങ്കകൾ പരിഹരിക്കുന്നതിനുമായാണ് സിപിഎം നേതാക്കൾ ഗൃഹസന്ദർശനം നടത്തിയത്. സ്ഥലം ഏറ്റെടുക്കേണ്ടി വന്നാൽ ലഭ്യമാകുന്ന നഷ്ടപരിഹാരം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നേതാക്കൾ കുടുംബാംഗങ്ങളെ ബോധ്യപ്പെടുത്തി. നാടിന്റെ വികസനത്തിന് മുതൽക്കൂട്ടാവുന്ന കേരളയിൽ പദ്ധതിക്കെതിരെ വ്യാപകമായ രീതിയിൽ തെറ്റായ പ്രചാരണം നടത്തുന്നുണ്ടെന്നും ഇത് ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി കൂടിയാണ് ഗൃഹസന്ദർശനമെന്നും മുൻ MLA ടി വി രാജേഷ് പറഞ്ഞു. ഇപ്പോൾ കേരളയിൽ പദ്ധതിയെ സംബന്ധിച്ച് വളരെയധികം തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കാനുള്ള ആസൂത്രിതമായ ശ്രമങ്ങൾ സംസ്ഥാനത്തെമ്പാടും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം നേരിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാനും ജനങ്ങളിൽ നിന്ന് കാര്യങ്ങൾ അറിയാനും വേണ്ടിയിട്ടാണ് സിപിഐഎം ഇന്നിപ്പോൾ പാർട്ടി നേതാക്കളുടെയും ജനപ്രതിനിധികളുടെയും നേതൃത്വത്തിൽ വീടുകൾ കയറി ബന്ധപ്പെട്ട വീട്ടുടമകളും വീട്ടുകാരുമായിട്ട് സമയമെടുത്ത് സംസാരിച്ച് ഒരു ക്യാമ്പയിൻ സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഇപ്പോൾ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി അംഗം സഖാവ് ഗോപിനാഥും നമ്മുടെ MLA ആയിട്ടുള്ള സഖാവ് വിജിനും അതുപോലെ പാർട്ടി ഏരിയ സെക്രട്ടറി സഖാവ് പത്മനാഭനും ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിമാർ അതുപോലെ തന്നെ ഏരിയ കമ്മിറ്റി അംഗങ്ങൾ വിനോദ് ജനാർദ്ദനൻ അതുപോലെ മോഹനേട്ടൻ രാമേന്ദ്രൻ തുടങ്ങിയ പാർട്ടി നേതാക്കളെല്ലാവരും രാവിലെ മുതൽ വീട് കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ കാര്യത്തിൽ വളരെ പോസിറ്റീവായ നിലപാട് സ്വീകരിച്ചവരുണ്ട്. എന്നാൽ ചിലർ തെറ്റിദ്ധാരണയിൽ പെട്ടുപോയിട്ടുണ്ട് എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അപ്പം നഷ്ടപരിഹാരം സംബന്ധിച്ചൊക്കെ വളരെ ബോധപൂർവം ആളുകളെ പിന്നെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ശ്രമം ഇവിടെ നടന്നിട്ടുണ്ട്. ഇപ്പോൾ കേരളയുമായി ബന്ധപ്പെട്ട് നമുക്ക് ഒഴിവാക്കാനാകാത്തൊരു പദ്ധതിയാണിത്. അതേസമയം ജനിച്ചു വളർന്ന വീടും നാടും വിട്ടുപോകേണ്ടി വരുന്ന മാനസിക പ്രയാസമാണ് പ്രദേശവാസികളിൽ ചിലർ പങ്കുവച്ചത്. തങ്ങളുടെ ആശങ്കകൾ പൂർണ്ണമായും പരിഹരിക്കാൻ ജനപ്രതിനിധികൾക്കോ നേതാക്കൾക്കോ കഴിയുന്നില്ലെന്നും ടൗൺ ഏരിയയിൽ മാർക്കറ്റ് വിലയേക്കാൾ കുറവാണ് നഷ്ടപരിഹാര തുകയെന്നും പ്രദേശവാസികൾ ആശങ്ക പ്രകടിപ്പിച്ചു. ഇതിന് നല്ല കെട്ടിടത്തിന് തരൂ, എല്ലാം തരൂന്ന് അവർ പറയുന്നു. ഇപ്പോൾ അതൊന്നും നമുക്കിപ്പോൾ ഒരു കണക്കിലെടുക്കാൻ വലിയ പ്രയാസം തന്നെയല്ലേ. ആ നമ്മൾ ജനിച്ച് പറന്നു വീണ മണ്ണിൽ നിന്ന് നമുക്ക് ഇവിടുന്ന് പോകുമ്പം സ്വാഭാവികമായിട്ട് എന്തായാലും ആ ഒരു സങ്കടമുണ്ടോ? കാരണം പറിച്ച് വേറെ സ്ഥലത്തേക്ക് നടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ എനിക്ക് 43 വയസ്സായി. 43 വയസ്സ്, ഞാൻ 43 വർഷം, ഞാൻ എന്നെ ജനിച്ച സ്ഥലം ഇവിടെ. അപ്പോൾ ഇവിടുന്ന് നമ്മൾ ഇതിന്ന് ഇതായിട്ട് പോകുന്ന ആ സങ്കടം വേറെ ഉണ്ടാവും. വികസനം എന്ന് പറഞ്ഞാലും മനസ്സെന്നൊരു പോകുമ്പോഴുള്ള ഒരു വിഷമമുണ്ടല്ലോ. അതിന് എത്ര പണം കിട്ടിക്കഴിഞ്ഞാലും അതിൽ നിന്ന് പോകുന്നതിനുള്ള ഇത് ഒരു വേറെ തന്നെ ഒരു ഇതാണ്. എത്ര വല്ല പൈസ കിട്ടിക്കഴിഞ്ഞാലും സമാധാനവും സ്വസ്ഥതയും ഇല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അപ്പുറം വേറെ എന്താ കിടക്കുന്നത്? നമുക്കൊന്ന് പറയാം, പറഞ്ഞതല്ലല്ലോ, ഇല്ല വേറെ പറയാനൊന്നുമില്ല. പിന്നെ എന്താന്ന് നമ്മൾ മാത്രം തീരുമാനിച്ചാൽ ദൈവം മേലോട്ടിലോർക്കും ഉണ്ടാവല്ലോ ഒരു ഇത് തീരുമാനം. ഇത് അവരോ വരില്ലോ ഇല്ലയോ, അന്നേരം അതിൽ എന്താ വരുന്നത്? ഇല്ല, നമ്മ ജനിച്ചിന് തന്നെ ഈ പഴയങ്ങാട് ടൗണിൽ തന്നെ. നമ്മൾ വേറെ എവിടെ പോയിട്ടില്ല, ടൗണ് വിട്ടിട്ട് എവിടെ നമ്മൾ പോയിട്ടില്ല. നമ്മൾ മുമ്പ് അങ്ങ് പഴയങ്ങാടിയിൽ ഇവിടെ ഉണ്ട്, അതിൻ്റെ ബസ് സ്റ്റാൻഡിൻ്റെ അവിടെ കാണുന്നു വിട്ടിട്ട് ഇവിടെ വന്നു. അതൊരു വിഷമം തന്നെ. അപ്പം ഇപ്പം എന്തായാലും പോകുമ്പോൾ നമുക്ക് ഇങ്ങനത്തെ ഒന്നും സ്ഥലമൊന്നും കിട്ടൂല, ഉള്ളോട്ടെല്ലാം പോകണോ. മാടായി ടൗൺ, മാടായിപ്പാറ, നടക്ക് താഴെ, വണ്ണാത്തടം, മാടായിക്കാവ് തുടങ്ങിയ സ്ഥലങ്ങളിലായിരുന്നു നേതാക്കളുടെ സന്ദർശനം. സിപിഎം സംസ്ഥാന കമ്മിറ്റി അംഗം ടി വി രാജേഷ്, ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പർ പി വി ഗോപിനാഥ്, എം വിജിൻ MLA, എം രാമചന്ദ്രൻ, വി വിനോദ്, കെ പത്മനാഭൻ, മുഹമ്മദ് റഫീഖ്, സിപി ഷിജു തുടങ്ങിയവരുടെ നേതൃത്വത്തിലായിരുന്നു സന്ദർശനം. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി.